ഹലോ, അത് ഈ മാസ്കൊക്കെ ഒന്ന് ഊരട്ടെ, ഒന്ന് പുറത്ത് പോയി വന്നേ ഉള്ളൂ. വീക്കെൻഡാണ്, അപ്പം ഒന്ന് പുറത്തേക്ക് പോയി കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. പക്ഷേ സാധനങ്ങൾ വാങ്ങിക്കാന്ന് പറഞ്ഞാൽ പണ്ടത്തെ പോലെ ഒരു തൃപ്തി കിട്ടുന്നില്ല വാങ്ങിയിട്ട്. എന്നുവെച്ചാൽ പെട്ടെന്ന് പെട്ടെന്ന് വാങ്ങിച്ച് ഓടി കയറുകയാണ് കാറിലേക്ക്. അപ്പോൾ പണ്ടെന്ന് പറഞ്ഞാൽ ഇങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് നടന്ന് അവിടെ ഏതൊക്കെ ഷെൽഫിൽ ഏതൊക്കെ ഉണ്ട് എല്ലാം ബൈ ഹാർട്ടായിരുന്നു. അപ്പം അതുപോലെ ഒന്നും നിൽക്കാനുള്ള സമയം കിട്ടുന്നില്ല, അതിൻ്റെ ഒരു വിഷമമുണ്ട്. നിന്ന് സമാധാനമായിട്ട് ഈ വിൻഡോ ഷോപ്പിങ്ങിൻ്റെ ആൾക്കാരാണല്ലോ നമ്മളൊക്കെ, അപ്പോൾ അതൊന്നും പറ്റുന്നില്ല, ഭയങ്കര വിഷമം. പെട്ടെന്ന് ഇതൊക്കെ മാറും എന്ന് പ്രതീക്ഷിക്കുക അല്ലേ. അപ്പോൾ ഇന്ന് ഞാൻ പോയത് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. വരുന്ന വഴിക്ക് ഒരു ബുക്ക് ഷോപ്പിലും കയറി. ഏതറിയോ, നമ്മുടെ എന്താ നമ്മുടെ പൗലോ കൊയ്ലോ ഒക്കെ ഷെയർ ചെയ്ത ഒരു ബുക്ക് ഷോപ്പ് ഇല്ലേ പുതിയത്, അപ്പോൾ അത് ഇവിടെ ഞങ്ങൾ വരുന്ന വഴിക്കാണ്. അപ്പോൾ അതിൽ കയറി കുറേ ബുക്ക്സ് വാങ്ങിച്ചു. ശരിക്കും ബുക്ക് ഷോപ്പെന്ന് പറഞ്ഞാൽ എനിക്ക് ബുക്ക് ഷോപ്പിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് ഇറങ്ങാൻ തീരെ താല്പര്യമില്ല. ഓരോ ബുക്ക്സ് നോക്കി 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 നോക്കിയിട്ട് വെറുതെ ഇങ്ങനെ മറിച്ച് നോക്കിക്കൊണ്ടിരിക്കാനും ഭയങ്കര ഇഷ്ടമാണ് ബുക്ക്സ്. അപ്പോൾ കുറച്ച് ബുക്ക്സൊക്കെ വാങ്ങിച്ച് ഞാൻ കാണിച്ചു തരാം. ഏതൊക്കെയാണ് കാണിച്ചു തരാം. അപ്പോൾ വാങ്ങിച്ച ബുക്ക്സ് ഓരോന്നായിട്ട് ഞാൻ കാണിച്ചു തരേ. ആദ്യം വാങ്ങിച്ചത് പൗലോ കൊയ്ലോ ഒക്കെ ഷെയർ ചെയ്ത ഷോപ്പല്ലേ, അപ്പോൾ പൗലോ കൊയ്ലോൻ്റെ തന്നെ ആൽക്കമിസ്റ്റ് വാങ്ങിച്ചു. ഞാൻ പണ്ട് വായിച്ചിട്ടുള്ളതാണ്, പക്ഷേ പിന്നെ കുറേ ആയിട്ട് അത് വിട്ടുപോയി, മറന്നുപോയി. പിന്നെ ഇപ്പോൾ മോനും കൂടി വേണമെന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ ഒരു പ്രാവശ്യം കൂടി വായിക്കാം. പിന്നെ ഇത് കാണാൻ തരാൻ നല്ല ഭംഗിയുണ്ടല്ലേ, അറേബ്യൻ നൈറ്റ്സ് ആണ്. മോൾക്ക് വേണ്ടി വാങ്ങിച്ചതാണ്, പക്ഷേ ഞാനും വായിക്കും. എല്ലാ കഥയൊന്നും എനിക്കറിയില്ല അറേബ്യൻ നൈറ്റ്സിൽ, ചിലതൊക്കെ അറിയുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടു പേർക്കും വായിക്കാനുള്ളതാണ് അറേബ്യൻ നൈറ്റ്സ്. പിന്നെ 13 റീസൺസ് വൈ, ഇത് ഞാൻ വായിച്ചിട്ടില്ല. റിയലി ലുക്കിംഗ് ഫോർവേർഡ് ടു ഇറ്റ്, എങ്ങനെയുണ്ടാവുമെന്ന് ഒരു ഐഡിയ ഇല്ല. അപ്പോൾ വാങ്ങിച്ചിട്ടുണ്ട്, വായിച്ചിട്ട് ഞാൻ റിവ്യൂ പറയാം. പിന്നെ അടുത്തത് ചേതൻ ഭഗത്. ചേതൻ ഭഗത് ഫാൻസ് ആരൊക്കെയുണ്ട്? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നുവെച്ചാൽ ഇതുവരെ പറഞ്ഞു കേൾക്കാത്ത രീതിയിലുള്ള ഒരു സ്റ്റോറി ടെല്ലിങ്ങാണ് ചേതൻ ഭഗത്തിൻ്റെ. അപ്പോൾ 3 Mistakes ഓഫ് ലൈഫ്, അപ്പോൾ ഇത് ഞാൻ ഓൺലൈൻ കുറച്ചൊരു ഹാഫൊക്കെ വായിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, പക്ഷേ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് വാങ്ങിച്ചു, ഇത് ഇനി കുറച്ച് ദിവസത്തേക്ക് എനിക്ക് അടുക്കളയിലാണെങ്കിലും എവിടെയാണെങ്കിലും കയ്യിൽ എൻ്റെ ബുക്ക് ഉണ്ടാവും. ഇതുകൊണ്ടായിരിക്കും എൻ്റെ കുക്കിംഗ് ആണെങ്കിലും എല്ലാ പണികളും ഇത് ഒരു കയ്യിൽ ബുക്ക് ഉണ്ടാവും. തൽക്കാലത്തേക്ക് മൊബൈലിന് കുറച്ച് റെസ്റ്റ് ആയിരിക്കും. പിന്നെ അതേ മോൾക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് റോബിൻ ഹുഡും ഹാൻസൽ ആൻഡ് ഗ്രീറ്റലും. ഇതും അവൾ വായിച്ചിട്ടുണ്ടെന്ന് തോന്നും. എനിക്ക് പണ്ടൊട്ടേ ചെറുപ്പം തൊട്ടേ അതെ അമ്മയൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വരുമ്പോൾ എന്താ വേണ്ടത് കൊണ്ടുവരേണ്ടത് വാങ്ങിച്ചുകൊണ്ട് വരേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബുക്ക്സ് മതിയെന്ന് പറയുള്ളൂ. വേറൊന്നും എനിക്ക് ആവശ്യമുണ്ടായിരുന്നില്ല. ടോയ്സ് ഒന്നും അങ്ങനെ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ബുക്ക്സ് ഭയങ്കര ഇഷ്ടമാണ്, ചെറുപ്പം തൊട്ടിട്ടേ ആ ഒരു ഹാബിറ്റ് വന്നുപോയി. ഇന്ന ടോപ്പിക്കൊന്നുമില്ല, മനസ്സിലാവുന്നതായിക്കോട്ടെ ആവാത്തതായിക്കോട്ടെ എന്തായാലും ഞാനതൊന്ന് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കി വായിച്ച് നോക്കിയിരിക്കും എന്താ സംഭവം എന്നുള്ളത്. അപ്പോൾ അങ്ങനത്തെ ആ ഒരു ഹോബി, എന്താ പറയുക, ഓ വെയിലെന്ന് പറഞ്ഞാൽ ബുക്ക്സ് വായിക്കുക എന്ന് പറഞ്ഞതൊരു ഹോബി അല്ല, അതൊരു എന്താ പറയുക, ഒരു ക്രേസിനെസ് പോലെ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ മക്കൾക്ക് ഞാൻ ബുക്ക്സൊക്കെ കുറേയൊക്കെ വാങ്ങിച്ച് കൊടുത്തിട്ടുണ്ട്. അവരും അങ്ങനെ ആവട്ടെ, നല്ല കാര്യമാണല്ലോ അങ്ങനെ. അപ്പോൾ ഇത്രയും ബുക്ക്സാണ് ഇന്ന് വാങ്ങിച്ചത്. പിന്നെ ഇത് അവർ ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നതാണ്. ഇതെന്താണ്, പേർപ്പിൾ റൂണീസ് ലിറ്റിൽ തോട്ട്സ് അബൌട്ട് മംസ്. അമ്മമാരെ പറ്റിയിട്ട് കുറേ ചെറിയ കുട്ടികളുടെ തോട്ട്സ് പോലെ ഉള്ള ചെറിയ ചെറിയ തോട്ട് കോഴ്സ് ഒക്കെയാണ്. അപ്പോൾ ഇത് thank you.
ബുക്സ് ഒക്കെ കിട്ടിയോ? ഹാപ്പി? കുറച്ച് ദിവസത്തേക്കെങ്കിലും മൊബൈലിൽ നിന്നും ടി വിന്നും ഒക്കെ ഒരു മോചനം കിട്ടട്ടെ എന്ന് വിചാരിച്ചു. അപ്പൊ ഇന്ന് ഉച്ചക്ക് എന്താ വേണ്ടത്? ഇന്ന് ഉച്ചക്ക് ബിരിയാണി. ബിരിയാണി മതിയോ? അപ്പൊ ഇന്ന് ബിരിയാണിയാണ്. അപ്പൊ ബിരിയാണിക്കുള്ള സ്വീറ്റ് പിക്കിളും ഇഞ്ചിക്കറി എങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കാം. ബിരിയാണിയുടെ റെസിപ്പി ഞാൻ വേഗം തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എഡിറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. നമുക്ക് കിച്ചണിലേക്ക് പോവാം. അപ്പോൾ ആദ്യം നമുക്ക് റേസിൻസിൻ്റെ പിക്കിൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് കിസ്മിസാണ് എടുത്തിരിക്കുന്നത്. അതിങ്ങനെ മുങ്ങിക്കിടക്കുന്ന വരെ വിനീഗറിൽ 1-2 മണിക്കൂർ സോക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ അത് സോഫ്റ്റാവും. അപ്പോൾ ഇനി അതിന് 1 പീസ് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, ഇത് രണ്ടും കൂടിയിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക. മിക്സിയിൽ ഇട്ടിട്ടാണെങ്കിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി. അപ്പോൾ ഇനി പാനിൽ എണ്ണ ചൂടാക്കുക. കടുകിട്ട് പൊട്ടുമ്പോൾ അതിലേക്ക് കറിവേപ്പിലയും കൂടെ ചേർക്കുക. ഇനി അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഉണ്ടല്ലോ, അതും കൂടി ഒന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ചമണം പോകുന്ന വരെ വഴറ്റണം. ഇത് ഇൻസ്റ്റൻറ്റ് പിക്കിളാണ് കേട്ടോ. ഇത് നമ്മൾ ഉണ്ടാക്കി അപ്പം തന്നെ ഉപയോഗിക്കാം, അല്ലാതെ കുറേ ദിവസം വയ്ക്കണം എന്നില്ല. അപ്പം ഇനി അതിലേക്ക് 1-1.5 ടേബിൾ സ്പൂൺ വരെ മുളക് പൊടി ചേർക്കുക. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. മുളക് പൊടി ചേർത്ത് കഴിഞ്ഞാൽ ഫ്ലെയിം ഏറ്റവും സിമ്പിൾ ലോയിൽ വെക്കണം. ഇനി അതിലേക്ക് നമ്മൾ ആ സോക്ക് ചെയ്ത് വെച്ച റേസിൻസും വിനീഗറും കൂടി അതിലേക്ക് ചേർക്കാം. റേസിൻസ് ഞാൻ കുറേ നേരം സോക്ക് ചെയ്ത് വെച്ചു കേട്ടോ. 1-2 മണിക്കൂറെങ്കിലും സോക്ക് ചെയ്ത് വെച്ചാൽ, പോകുന്നതിന് മുമ്പ് വിനീഗറിലിട്ട് വെച്ചിട്ട് പോയതാണ്. ഇപ്പം നല്ല സോഫ്റ്റായിട്ടുണ്ട്. അപ്പം ഇനി ഇതൊന്ന് കുറുകി വരണം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് വറ്റി വരണം. വേറെ വെള്ളമൊന്നും നമ്മൾ ചേർക്കുന്നില്ല, ഈ വിനീഗർ തന്നെ മതി അതിൽ. ഇനി നമുക്ക് അതിലേക്ക് ചേർക്കാനുള്ളത് പഞ്ചസാരയാണ്. 1-2 ടേബിൾ സ്പൂൺ വരെ ചേർക്കാം, കാരണം സ്വീറ്റ് പിക്കിളാണിത്. ബിരിയാണി, ഗീ റൈസ് അതിൻ്റെയൊക്കെ കൂടെ കഴിക്കാനുള്ളതാണ്. അപ്പോൾ സ്വീറ്റ്നെസ് ആയിരിക്കും മുകളിൽ നിൽക്കുക, പിന്നെ വിനീഗറിൻ്റെ പുളിപ്പും ഉണ്ടാവും. ആ പഞ്ചസാര ചേർക്കുമ്പോൾ തന്നെ ആ ടെക്സ്ചർ ഒന്ന് മാറിയത് കണ്ടു, ശരിക്കൊരു ഗ്ലേസിങ് വന്നു ആ പിക്കിളിന്. നമ്മുടെ റേസിൻസ് പിക്കിൾ റെഡിയായി. നല്ല ടേസ്റ്റിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഇനി നമുക്ക് ഇഞ്ചിക്കറി ഉണ്ടാക്കാം. ഇഞ്ചിക്കറിക്ക് 1 വലിയ പീസ് ഇഞ്ചി ചെറിയ പീസാക്കി എടുക്കുക, 1 പകുതി സവാള അതും കൂടി മിക്സിയിലിടുക. നന്നായിട്ട് ഇതുപോലെ ക്രഷ് ചെയ്തെടുക്കാം. ഇനി 1 വലിയ ലെമണിൻ്റെ സൈസിൽ പുളി, അത് വെള്ളത്തിൽ ഇട്ടിട്ട് പിഴിഞ്ഞ് അരിച്ചെടുത്ത് മാറ്റി വയ്ക്കുക. എന്നിട്ട് പാനിൽ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കടുക്, ചുവന്ന മുളക് ഇട്ടിട്ട് ഒന്ന് വഴറ്റുക. ഇനി അതിലേക്ക് കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഇത് ബിരിയാണിൻ്റെ ഒക്കെ കൂടെ കഴിക്കുന്ന ഇഞ്ചിക്കറിയാണ് കേട്ടോ, അല്ലാണ്ട് നമ്മൾ സദ്യക്ക് വയ്ക്കുന്ന ഇഞ്ചിപ്പുളിയല്ല ഇത്. ഇഞ്ചിപ്പുളിക്ക് സവാളയൊന്നും ചേർക്കാറില്ല, ഇത് ഇഞ്ചിക്കറിയാണ്. ഇനി നമ്മൾ ആ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചിയും സവാളയും കൂടി അതിലേക്ക് ചേർക്കുക. ഇത് രണ്ടും നന്നായിട്ട് പച്ചമണം പോകുന്നത് വരെ നന്നായിട്ട് വഴറ്റണം, 4-5 മിനിറ്റ്. ഇതപ്പം അതിൻ്റെ വെള്ളമൊക്കെ പോയി നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. ഇനി അതിലേക്ക് മുളക് പൊടി ചേർക്കാം. 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം. ഇനി മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഇനി ഇത് രണ്ടും കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. ലോ ഫ്ലെയിം ആയിരിക്കണം. ഇനി
അതിലേക്ക് നമ്മൾ ആ പുളി കലക്കി വെച്ചിട്ടുള്ള വെള്ളമില്ലേ, അത് മാത്രം ആ വെള്ളം മാത്രമായിട്ട് അതിലേക്ക് ചേർക്കുക. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇപ്പം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി അതിലേക്ക് ചേർക്കാം. ഇതൊന്ന് തിളച്ച് കുറുകി വരണം. ഇനിയാണ് നമ്മുടെ ഹീറോ എന്ന് പറയുന്നത്, ഇഞ്ചിക്കറിയുടെ ഹീറോ എന്ന് പറയുന്നത് ശർക്കരയാണ്. ശർക്കര 2 ടീസ്പൂൺ ചേർക്കാം. മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം. ഞാൻ തന്നെ നോർമലി മധുരം കൂടുതലാണ് ചേർക്കാറുള്ളത്, കാരണം സ്വീറ്റ്നെസ്സാണ് അതിൻ്റെ ഹൈലൈറ്റ് തന്നെ. അപ്പോൾ ശർക്കര 2-3 ടീസ്പൂൺ ചേർക്കാം. എന്നിട്ടത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി അത് തിളച്ചൊന്ന് കുറുകി വരണം. അപ്പം നമ്മുടെ ഇഞ്ചിക്കറി റെഡിയായി. ഇതും ട്രൈ ചെയ്ത് നോക്കൂ. അപ്പം ഇന്നത്തെ 2 സ്വീറ്റ് പിക്കിളും ബിരിയാണിയുടെ നെയ്ച്ചോറ് പുലാവ് ഇതിൻ്റെ ഒക്കെ കൂടെ സൂപ്പറാണ് കഴിക്കാനായിട്ട്. ഇൻസ്റ്റൻ്റ് ആണ്, ഉണ്ടാക്കി അപ്പം തന്നെ ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ, എനിക്ക് റിവ്യൂസ് തരൂ. നമുക്ക് വീണ്ടും കാണാം.